Hi friends, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജിങ്കോഗെയിൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താ നോക്കാം. ജിങ്കോഗെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ജനറ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഓർഡർ ആണ്. അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എക്സ്റ്റിൻ്റ് ആണ്. ആ ഒരെണ്ണത്തിന് ജിങ്കോ ബൈലോബ എന്നാണ് നമ്മൾ പറയുന്നത്. അത് മാത്രമാണ് ഇപ്പോൾ ലിവിങ് മെമ്പറായിട്ട് അതിലുള്ളത്. അതിനെ നമുക്ക് ലിവിങ് ഫോസിൽ എന്ന് വിളിക്കാം. മെയിനായിട്ട് മീസോസോയിക് ഏജിലുള്ള ട്രയാസി പീരീഡിലാണ് ഇവർ ഒക്കെ ചെയ്തിരുന്നത്. ജിങ്കോ ബൈലോബ ഹാസ് ബീൻ പ്രൊട്ടക്റ്റഡ് വേർഷിപ്ഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ബൈ മാൻ. ഇതിന് മോഡേൺ സൈക്കേഡ്സ് ആയിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ജിങ്കോ ബൈലോബ ഒരു ടോൾ ട്രീ ആണ്. അതൊരു എക്സ്ക്രൻ ഹാബിറ്റ് ആണ് കാണിക്കുന്നത്. ഇതിന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണുള്ളത്. അതായത് സബ്സ്ട്രാറ്റത്തിലേക്ക് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഇതിനെ പറ്റും. ഇതിൻ്റെ ലീവ്സ് ഫാൻ ഷേപ്പ്ഡ് ആണ്. അതുപോലെ തന്നെ ഡെസിഡസ് ആണ്. ഓപ്പൺ വെനേഷൻ ആണ് കാണിക്കുന്നത്. ലീവ്സ് അറേസ് ചെയ്തിട്ടുള്ളത് ടെർമിനൽ ബ്രാഞ്ചസ് തന്നെയാണ്. പിന്നെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ ഗ്രോയിങ് ആണ്. ഇതിൻ്റെ വുഡ് പിക്നോസൈക്ലിക് ആണ്. ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് കാറ്റ്കിൻ ലൈക്ക് ഇൻഫ്ലോറസൻസ് ആണ്. ഒവ്യൂൾസ് ഒക്കെ ഗ്രൂപ്പായിട്ടാണ് അറേസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് എൻഡോസ്പം ടെൻപോള് പ്രസൻ്റ് ആണ്. അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. പിന്നെ മെച്ചൂർ സീഡിൻ്റെ പ്രത്യേകത ലാർജ് ആണ്, ഫ്ലഷി ആണ്. സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ എപ്രിക്കോട്ടിന് ഈക്വൽ ആയിരിക്കും. പിന്നെ സ്പെർമാറ്റസോയിഡ്സ് മോട്ടൈൽ ആണ്. അതിൻ്റെ മോട്ടൈൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സീലിയാണ്. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സ്പോൺ 1965 ജിങ്കോ ബൈലോബേനെ അല്ലെങ്കിൽ ജിങ്കോ ഗെയിൽസിനെ രണ്ട് ഫാമിലി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് ട്രൈക്കോപിറ്റീസേയും, അതിൽ വരുന്നതാണ് ട്രൈക്കോപിറ്റീസ്, അത് എക്സ്റ്റിൻ്റ് ഫാമിലിയാണ്. രണ്ടാമത്തെ ഫാമിലിയാണ് ജിങ്കോഗേസിയെ. അതിൽ എക്സ്റ്റിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ലിവിങ് മെമ്പർ ഉണ്ട്. ലിവിങ് മെമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു ജിങ്കോ ബൈലോബ. എക്സ്റ്റിൻ്റ് ആയിട്ട് വരുന്ന ജനറ എന്ന് പറഞ്ഞാൽ ബൈറിയ, സെഫനോ ബൈറിയ, വിൻവാഡി ഒക്കെയാണ്. പിന്നെ ജിങ്കോ ബൈലോബയാണ് വാസ്കുലർ പ്ലാന്റ്സിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്പീഷീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓൾഡസ്റ്റ് ജീനസ് എന്ന് പറയുമ്പോൾ അത് ലൈക്കോപോഡിയം, സെലാജിനലൊക്കെയാണ്. പിന്നെ ഇതിനൊരു കോമൺ നെയിമുണ്ട്, അതാണ് മെയ്ദൻ ഹെയർ ട്രിക്. ഈ കാണുന്നതാണ് ജിങ്കോ ബൈലോബ. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ലിവിങ് മെമ്പറാണ് ജിങ്കോ ബൈലോബ. ഇതിന് മെയ്ഡൻ ഹെയർട്രി എന്നൊരു കോമൺ നെയിം കൂടി ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മെയിനായിട്ട് സൗത്ത് ഈസ്റ്റേൺ ചൈനയിലൊക്കെ ഓൾമോസ്റ്റ് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. വൈൽഡാണ്, സ്മോൾ, റിസ്ട്രിക്റ്റഡ് ആൻഡ് ഓൾമോസ്റ്റ് ഇന്നാസസിബിൾ റീജിയൻ ഇൻ സൗത്ത് ഈസ്റ്റേൺ ചൈന. ഇനി വെസ്റ്റേൺ ട്രാവലേഴ്സ് ചൈനയിൽ വന്നതിന് ശേഷമാണ് ഇത് യൂറോപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലും നമ്മൾ സക്സസ്ഫുള്ളി കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൈൽഡ് ക്ലൈമറ്റിലാണ് നമുക്കിതിനെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോവർ ടെമ്പറേച്ചറാണ് വളരുള്ളൂ. അതായത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ലോവർ ടെമ്പറേച്ചറാണ്. അധികം ഹോട്ട് ടെമ്പറേച്ചറിൽ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കിതിൻ്റെ ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ജിങ്കോ ബൈലോബ നമ്മൾ നേരത്തെ പറഞ്ഞു ടോൾ ട്രീ ആണ്. 100 ഫീറ്റ് വരെ അതിന് ലെങ്ത് ഉണ്ടായിരിക്കും. യങ് പ്ലാന്റ്സ് ഒക്കെ 20 to 30 ഇയേഴ്സ് വളരെ ഇറക്റ്റ് ആയിട്ടാണ് വളരണത്. പിന്നെ സ്ലോ ഗ്രോയിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ജനറേഷനൊരു നമുക്കൊരു ബെസ്റ്റ് ഷെയ്ഡായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഇനി ഇതിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം അതിന് രണ്ട് ടൈപ്പ് ഷൂട്ടാണുള്ളത്. ലോങ് ഷൂട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഡ്വാർഫ് ഷൂട്ടും ഉണ്ട്. ലോങ് ഷൂട്ട് എന്ന് പറയുന്നത് അറേസ് ചെയ്യുന്നത് മെയിൻ സ്റ്റെം എന്നാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ്സ് അറേസ് ചെയ്തിരിക്കുന്നത് നോഡ് നിന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ സ്പൈറൽ അറേഞ്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഈ ഫോളിയേജ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ലോബഡ് ആണ്. അപ്പോൾ അത്രയുമാണ് ലോങ് ഷൂട്ടിൻ്റെ പ്രത്യേകത. ഇതാണ് ലോങ് ഷൂട്ടിൻ്റെ ഒരു പിക്ചർ. അടുത്ത് നമുക്ക് ഡ്വാർഫ് ഷൂട്ട് എങ്ങനെയാണ് നോക്കാം. ഡ്വാർഫ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത് ആക്സിസ് ഓഫ് ഫോളിയേജ് ലീവ്സ് തന്നെയാണ്. പിന്നെ ഇത് വളരെ പതുക്കെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ. നമ്മൾ നേരത്തെ ലോങ് ഷൂട്ടിൽ അത് വളരെ റാപ്പിഡായിട്ട് വളരുന്ന പറഞ്ഞു. പക്ഷേ ഡ്വാർഫ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോവിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആക്സിസ് ഓഫ് ഫോളിയേജ് ലീവ്സ് ഓൺ ദ ലോങ് ഷൂട്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോബഡ് അല്ല. ഡോർ ഷൂട്ട് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഫോളിയേജ് ലീവ്സ് എന്ന് പറയുന്നത് ലോബഡ് അല്ല. ആൻഡ് ഈ സ്റ്റിമുലേറ്റ് ദി പിന്നി ഓഫ് ദ ഫേൺ അടിയാൻ്റെ. പിന്നെ ഈ ലോങ് ഷൂട്ടാണെങ്കിലും ഡോർഫ് ഷൂട്ടാണെങ്കിലും ഇൻഡർ കൺവേർട്ടബിൾ ആണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഒന്നും നമുക്ക് പറയാനില്ല. നോ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷൂ ടിപ്പിക്കൽ മെരിസ്റ്റം ഓഫ് ബോത്ത് കൈൻഡ് ഓഫ് ബ്രാഞ്ചസ്. പിന്നെ അതുപോലെ കങ്കൽ ആൻഡ് വെറ്റ്മോർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1946 സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോർഫ് ഷൂട്ടും ലോങ് ഷൂട്ടും വളരണത് ഒരെണ്ണം റാപ്പിഡായിട്ടാണ്, ഒരെണ്ണം വളരെ മെല്ലെയാണ് വളരുള്ളൂ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ പ്രൊഡക്ഷനിൽ കാണിക്കുന്ന വേരിയേഷൻ. അപ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷനിലുള്ള വേരിയേഷൻ, അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന വേരിയേഷൻ കൊണ്ടാണ് ഇങ്ങനെ ഗ്രോത്തിൽ വ്യത്യാസം കാണിക്കുന്നതെന്നാണ് കൻഗൽ ആൻഡ് വെറ്റ്മോർ പറഞ്ഞത്. ഈ ഓക്സിജൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലോങ് ഷോട്ടിൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ലെങ്ത്ത് അത്രയും വരുന്നത്. പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മെയിനായിട്ട് കാണുന്നത് ഡ്വാർഫ് ഷൂട്ടിലാണ്, ബിക്കോസ് ഓഫ് ദ സം സ്പെസിഫിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇതാണ് ഡ്വാർഫ് ഷൂട്ടിൻ്റെ ഒരു പിക്ചർ. ഈ ഡ്വാർഫ് ഷൂട്ടെ നമുക്ക് സ്പർ ഷൂട്ട് എന്നുകൂടി വിളിക്കാം. ഇനി നമുക്കിതിൻ്റെ റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാപ്പ് റൂട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്റ്റെൻസീവ്ലി ബ്രാഞ്ചഡ് ആണ്. അതുപോലെ തന്നെ ഡീപ്പായിട്ട് സോയിലിൻ്റെ അകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട്. അതുപോലെ റൂട്ട് ക്യാപ്പും റൂട്ട് ഹയേഴ്സും പ്രസൻ്റ് ആണ്.
ഇനി ഇതിൻ്റെ ലീവ്സ് നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്, ലാർജ് ആണ്, നേരത്തെ പറഞ്ഞു ഫാൻ ഷേപ്പഡ് ആണ്, നാരോ ബേസ് ആണ്, അതുപോലെ പീറ്റോളേറ്റ് ആണ്, ഹൈലി വേരിയബിൾ ആണ്. ഏർലി സ്റ്റേജസിൽ ഇതിൻ്റെ കളർ ഒരു പേൽ യെല്ലോ ഗ്രീൻ കളറാണ്, പിന്നീട് വരുമ്പോഴേക്കും അത് ബിക്കം ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറും. ലോങ് ഷൂട്ടിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡീപ്ലി ബൈലോബഡ് ആണ്, അത് മാത്രമല്ല സെക്കൻഡ് ലോബിയും കൂടി അവർ കാണിക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ഡൈക്കോട്ടമസ് വെനേഷൻ ആണ് കാണിക്കുന്നത്. വേറൊരു ഡിസ്റ്റിംഗ്വിഷബിൾ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ എപ്പിഡമസ് സെൽസിനുള്ള ഷേപ്പ്, അതാണ് മെയിനായിട്ടൊരു ഫീച്ചറായിട്ട് പറയുന്നത്. അതായത് ദ എപ്പിഡമസ് സെൽസ് ബിറ്റ്വീൻ ദ വെയിൻസ് ആർ പോളിഗണൽ ആൻഡ് ഓവർ ദി വെയിൻസ് ദേ ആർ റെക്ടാങ്കുലർ. അപ്പോൾ രണ്ട് ഷേപ്പിലാണ് എപ്പിഡമസ് സെൽസ് കാണുന്നത്. അതാണ് മെയിനായിട്ട് ലീവ്സിലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറായിട്ട് പറയുന്നത്. ഇനി സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ലോവർ എപ്പിഡമസിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആണ്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് 4 to 6 സബ്സിഡറി സെൽസ് ആണ് കാണുന്നത്. ഇനി ഗാർഡ് സെൽസിനെ ഓവറായിട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഷൂട്ട് എപ്പെക്സിൽ പറയുകയാണെങ്കിൽ ഫ്യൂ സൂപ്പർഫിഷ്യൽ എപ്പിക്കൽ ഇനീഷ്യൽസ് ആണ് ഉള്ളത്. അതിന് താഴെയായിട്ട് സബ് എപ്പിക്കൽ സോൺ ഉണ്ട്, അതിലാണെങ്കിൽ സെൻട്രൽ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൻട്രൽ മദർ സെൽസ് പ്രസൻ്റ് ആണ്. ഇനി പ്രോക്സിമൽ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേക സോൺ ഉണ്ട്, ആ സോണിന് സോൺ ഓഫ് റിബ് മെരിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് ട്യൂണിക് റീജിയൻ ഒന്നുമില്ല, കാരണം സൂപ്പർഫിഷ്യൽ സെൽസ് അണ്ടർഗോ പെരിക്ലിനൽ ഡിവിഷൻ, അത് കാരണം ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ട്യൂണിക് റീജിയൻ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർഫ് ഷൂട്ട് ബിയറിംഗ് ലീവ്സ് ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ്ലി ലോബ്ഡ്. ഇനി നമുക്കിതിൻ്റെ അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ആദ്യം സ്റ്റെമ്മാണ്. സ്റ്റെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട് സ്റ്റെമ്മിന്, അത് എപ്പിഡെർമിസ് നമുക്കറിയാം. അതുണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ, അത് സിംഗിൾ ലെയർഡാണ്, ബ്രിക് ഷേപ്പ്ഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു തിക്ക് യൂട്ടിക്കൽ പ്രസൻ്റ് ആണ്. ഓൾഡർ സ്റ്റെംസിലെ എപ്പിഡെർമിസിന് പകരം പെരിഡമാണ് കാണുന്നത്. എപ്പിഡെർമിസ് കഴിഞ്ഞ് നെക്സ്റ്റ് കാണുന്നത് കോർട്ടെക്സ് ആണ്, അത് ഡ്വാർഫ് ഷൂട്ടിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ലോങ് ഷൂട്ടിലാണ് അത് നാരോ ആയിട്ടാണ് ഈ കോർട്ടെക്സ് കാണുന്നത്. ഇനി ഔട്ടർ കോർട്ടിക്കൽ സെൽസിൽ പറയുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസും അതുപോലെ തന്നെ ടാനിൻ ഫിൽഡ് സെൽസൊക്കെ കാണുന്നുണ്ട്. പിന്നെ ലാർജ് റെസിൻ കനാലും റെസിൻ കനാൽ സെൽസും അതുപോലെ പ്രസൻ്റ് ആണ്. എൻഡോഡേമസും ആൻഡ് പെരിസൈക്കിളും തമ്മിൽ പ്രത്യേകിച്ച് ഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, അതായത് വേറെ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് എൻഡോഡേമസും പെരിസൈക്കിളും ഒന്നും കാണുന്നില്ല. ഇനി വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺജോയിൻ്റ് ആണ്, കൊലാട്രൽ ആണ്, ഓപ്പൺ ആൻഡ് എൻഡാർക്ക് ആണ്. ഇനി വാസ്കുലർ റിംഗ് എന്ന് പറയുന്നത് സൈഫണോസ്റ്റീലിക് ആണ്. സ്റ്റീല സിസ്റ്റം എന്ന് പറഞ്ഞാൽ യു സ്റ്റീലാണ് കാണിക്കുന്നത്. ഫ്ലോയത്തിൽ പറയുകയാണെങ്കിൽ ഫ്ലോയും കൺസിസ്റ്റ് ചെയ്യുന്നത് സീവ് ട്യൂബ്സും അതുപോലെ തന്നെ ലിറ്റിൽ ഫ്ലോയും പാരൻകൈമയും പ്രസൻ്റ് ആണ്. പിത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിലേജസ് കനാൽസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പാരൻകൈമാറ്റ സെൽസിൽ പറയുകയാണെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ജിങ്കോ ബൈലോബയുടെ ഒരു യങ് സ്റ്റെമ്മിൻ്റെ ഒരു ട്രാൻസ്ഫർ സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ റൂട്ട് സിസ്റ്റത്തെ പറ്റി നോക്കാം. റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ് റൂട്ട് എക്സ്റ്റെൻസീവ് കോർട്ടെക്സ് ഉണ്ട്, അത് തിൻ വാൾഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പറയുകയാണെങ്കിൽ ടാനിൻ ഫീൽഡ് സെൽസ് ഉണ്ട്, മ്യൂസിലേജിനസ് ക്യാവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസൊക്കെ അതിൽ പ്രസൻ്റ് ആണ്. പിന്നെ സിംഗിൾ ലെയർഡായിട്ട് പെരിസൈക്കിൾ ആണുള്ളത്. യങ് റൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡയാർക്കാണ് അല്ലെങ്കിൽ ട്രയാർക്കായിട്ട് കാണപ്പെടുന്നു. സൈലെന്ന് പറഞ്ഞ എക്സാർക്കായിട്ടും അതുപോലെ തന്നെ ട്രയാർക്കായിട്ടും കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്തിൻ്റെ ഫലമായിട്ട് ആനിമൽ റിങ്സ് പ്രസൻ്റ് ആണ്. ഇനി നമുക്ക് ലീഫിനെ പറ്റിയിട്ട് നോക്കാം. അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമൽ ലെയേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് തിൻ വാൾഡ് സെൽസ് കൊണ്ടാണ്. അതുപോലെ എപ്പിഡെർമൽ ലെയേഴ്സിനെ കവർ ചെയ്തിട്ട് ക്യൂട്ടികൾ പ്രസൻ്റ് ആണ്. അതുപോലെ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ എപ്പിഡെർമസിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് ഹാപ്ലോജിലിക് ആണ്. കാനീസ് ആൻഡ് കാസ്റ്റിൻസ് 1963 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കുറച്ച് സ്റ്റൊമാറ്റ അപ്പർ എപ്പിഡെർമസിൽ കൂടി പ്രസൻ്റ് ആണ്, അതായത് ലോങ് ഷൂട്ട്, ലോങ് ഷൂട്ടിൻ്റെ ലീവ്സിൽ അപ്പർ എപ്പിഡെർമസിലും സം സ്റ്റൊമാറ്റ പ്രസൻ്റ് ആണ്, അത് മെയിൽ പ്ലാന്റ്സിൽ. അങ്ങനെ കാനീസ് ആൻഡ് കാസ്റ്റൻസ് ആണത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗാർഡ് സെൽസിനെ സറൗണ്ട് ചെയ്തിട്ട് 4 to 6 അല്ലെങ്കിൽ 7 ആക്സസറി സെൽസ് ഉണ്ടായിരിക്കും, അതിനൊരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഔട്ട് ഗ്രോത്ത് പ്രസൻ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ പാലിസേഡ് ആൻഡ് സ്പോഞ്ച് ടിഷ്യൂസ് അങ്ങനെ ഡിഫറൻസ് അങ്ങനെ അങ്ങനത്തെ സെൽസുകളൊന്നും തന്നെ ഇല്ല. മ്യൂസോഫിൽ സെൽസിൻ്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് ക്ലോറോഫിൽ, എയർ സ്പേസ്, മ്യൂസിലേജിൻസ് ഡക്ട്, ടാനിൻ ഫീൽഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അങ്ങനെയുള്ള സെൽസൊക്കെ അതിൽ പ്രസൻ്റ് ആണ്. ഇതാണ് ജിങ്കോ ബൈലോബയുടെ ലീഫിൻ്റെ ഒരു ടിയേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ പീറ്റോളിൻ്റെ പ്രത്യേകത നോക്കാം. പീറ്റോളിൻ്റെ പ്രത്യേകത രണ്ട് എൻഡാർക്ക് വാസ്കുലർ ബണ്ടിൽസ് ആണ് കാണുന്നത്. ഈ വാസ്കുലർ ബണ്ടിൽസ് സറൗണ്ട് ചെയ്തിട്ട് സ്ക്ലിറൻ കൈമാറ്റ ഷീത്ത് പ്രസൻ്റ് ആണ്. ഇനി മെഡുലർ റേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതായത് ഫ്ലോയത്തിലേക്ക് കൂടി മെഡുലർ റേസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ലീഫ് ട്രേസ് ബണ്ടിൽസിന് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാമ്പിയം ലെയർ പ്രസൻ്റ് ആണ്. ഇത് ജിങ്കോ ബൈലോബയുടെ ഒരു പീറ്റോളിൻ്റെ ടിയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത രണ്ട് എൻഡാർക്ക് വാസ്കുലർ ബണ്ടിൽസ് ആണ് കാണുന്നത്. വാസ്കുലർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്തിട്ട് സ്ക്ലിറൻ കൈമാറ്റ ഷീത്ത് പ്രസൻ്റ് ആണ്. പിന്നെ സൈലത്തിൻ്റെ മെഡുലർ റേസ് ഫ്ലോയത്തിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. പിന്നെ ലീഫ് ട്രേസ് ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാമ്പിയം ലെയർ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ടിയേഴ്സ്.
ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി ഗ്രോത്തിനെ പറ്റി നോക്കാം. വുഡ് എന്ന് പറഞ്ഞാൽ പിക്നോസൈക്ലിക്കും അതേപോലെ തന്നെ മോണോസൈക്ലിക്കുമാണ്. ക്യാമ്പിയം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് റിംഗ് ഉണ്ടാക്കുന്നു. അത് സെക്കൻഡറി ഫ്ലോയത്തിന് ഔട്ടർ സൈഡിലേക്കും സെക്കൻഡറി സൈലത്തിന് ഇന്നർ സൈഡ്, അതായത് പിത്തിന് ടുവാർഡ്സ് ദി പിത്തായിട്ടും കട്ട് ചെയ്യുകയാണ്. പിന്നെ നമുക്കറിയാം ഫ്യൂസിഫോം റീഇനിഷ്യൽസ് പ്രസൻ്റ് ആണ്. സെക്കൻഡറി ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് സീവ് എലമെൻസും അതുപോലെ തന്നെ സ്കാൻഡി പാരൻകൈമയാണ്. ഫ്ലോയും ഫൈബേഴ്സും കമ്പാനിയൻ സെൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. പിന്നെ സെക്കൻഡറി സൈൽ എന്ന് പറയുമ്പോൾ അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് ട്രക്കേഡ്സ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്ത് ഫലമായിട്ട് ആനുവൽ റിംഗ്സ് പ്രസൻ്റ് ആണ്. പിന്നെ നമ്മൾ ട്രക്കേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ട്രക്കേഡ്സ് തിക്ക് വാൾഡ് ആണ്. അപ്പോൾ ആ തിക്ക് വാൾഡ് ആയതുകൊണ്ട് തന്നെ വുഡ് കുറേ കൂടി ബ്രിട്ടിലായി മാറും. അപ്പോൾ എക്കണോമിക് വാല്യൂ ഒന്നും തന്നെ അതുകൊണ്ട് ലഭിക്കുന്നില്ല. അതുപോലെ പിത്തിൻ്റെ കാര്യം പറയുകയാണ് ഡിസ്റ്റിങ് ടോറസ് ഉണ്ട്, അതുപോലെ ബാർസ് ഓഫ് സാനിയോ പ്രസൻ്റ് ആണ്. ഈ ബാർസ് ഓഫ് സാനിയോ ഉള്ളതുകൊണ്ട് അത് കുറേ കൂടിയും അതിനെ തിക്കൻഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ദി ബാർസ് ഓഫ് സാനിയോ ആർ തിക്കൻ ലൈൻസ് ദാറ്റ് സെപ്പറേറ്റ് ദ പിറ്റ്സ് ആൻഡ് ആർ പ്രസൻറ്റ് ഇൻ ദ ലുമൻ ഓഫ് ദി ട്രക്കേഡ്സ്. പിന്നെ എപ്പിഡേമസിനെ റീപ്ലേസ് ചെയ്തിട്ട് പെരിഡേം കാണുന്നു. സെക്കൻഡറി കോർട്ടെക്സിൽ പറയുകയാണെങ്കിൽ ടാനിൻ സെൽസ് അതുപോലെ തന്നെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ സ്മോൾ എമൗണ്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് LS ആണ്, വുഡ് ഓഫ് ജിങ്കോ ബൈലോബ ഷോയിങ് ട്രക്കേഡ്സ് വിത്ത് ബ്രോഡേഡ് പിറ്റ് ആൻഡ് ബാർഡ്സ് ഓഫ് സാനിയോ. നമുക്കതിൽ കാണാൻ പറ്റും. ബി എന്ന് പറയുമ്പോൾ ലോങ്ജിറ്റുഡനൽ ടാങ് ജംഗ്ഷണൽ സെക്ഷൻ ഓഫ് ഷൂട്ടാണ് ജിങ്കോ ബൈലോബയുടെ. അതിൽ മെഡുലിയുടെ റേസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ജിങ്കോ ബൈലോബയുടെ വുഡിൻ്റെ രണ്ട് പിക്ചർ. TS ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ വുഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ LS ആണ് വുഡിൻ്റെ കാണിച്ചിരിക്കുന്നത്.